السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. عمر بن أبو سعيد الخدري رضي الله تعالى عنه نتوتي إمام بخاري تنقلهم إمام مسلم تنقلهم ريبورت جيد حديث: إذا رأى أحدكم رؤيا يحبها فإنها من الله تعالى فليحمد الله عليها. إذا رأى أحدكم من غلل آرنجرم كندال رؤيا يحبها اشتبدن سقنم كندال فإنها من الله تعالى أد الله اندركل ننعنه فليحمد الله عليها. الله سبحانه وتعالى آسفنن قندن استدكر وليحدث بها آسفنم أريك ويم برينم أدن كنت برينم. وفي رواية: فلا يحدث بها إلا من يحب. والريبورت الأند آحدي آسفن ورطاندم إشتمل ورود اللاد إسنهيكن ورود اللاد برينده. وإذا رأى غير ذلك إني أبرني ذلك تدين كندان مما يكره أوان ورقن دينان فإنها من الشيطان أد بشاد لركل للدان فليستعذ من شدها أد شرنا تطي أوان كاول جودي كتا ولا يذكرها لأحد أد رأى ودم پريرد فإنها لا تضر أبو آسفنم أوان بدي مبتك وإلها. സഹോദരന്മാരെ, സഹോദരന്മാരെ, സ്വപ്നം, നല്ല സ്വപ്നത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നല്ല സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. അത് ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയണം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ഗുണങ്ങളിൽ, നമ്മുടെ ഉന്നമനത്തിലൊക്കെ താല്പര്യമുള്ള അസൂയാലുക്കളല്ലാത്ത, ശത്രുക്കളല്ലാത്ത, നാം താഴ്ന്നു കാണാൻ ആഗ്രഹിക്കുന്നവരല്ലാത്ത ആളുകളുടെ പോലും ഒരാളിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, അവരോട് മാത്രം നല്ല സ്വപ്നം പറയുക. ദുസ്വപ്നമാണെങ്കിലോ അത് പിശാചിൻ്റെ അടുക്കൽ നിന്നാണ്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം, അതിൽ ശരണ തൊട്ട് കാവൽ ചോദിക്കണം. ആരോടും അത് പറയാനും നിൽക്കണ്ട. എന്നാൽ പിന്നെ ആ സ്വപ്നം എന്നെ ബുദ്ധിമുട്ടിക്കൂല എന്നുള്ളതാണ്. അപ്പം സ്വപ്നം പറയൽ ഒരു വിഷയമാണ്. നല്ല സ്വപ്നമാണെങ്കിൽ ഇഷ്ടമുള്ളവരോട്, നമ്മെ സ്നേഹിക്കുന്നവരോട് പറയുക. ദുസ്വപ്നമാണെങ്കിൽ ആരോടും പറയണ്ട, അള്ളാഹുവിനോട് കാവല്. ദുസ്വപ്നത്തെക്കുറിച്ച് മറ്റ് ഹദീസുകളിലൊക്കെ പറയുന്നുണ്ട്. പറയണ്ടെന്ന് മാത്രമല്ല, അവൻ ഇപ്പം രണ്ട് കാര്യം പറഞ്ഞല്ലോ: ഒന്ന്, ദുസ്വപ്നം അള്ളാഹുവിനോട് കാവല്ല ചോദിക്കണം; രണ്ട്, ആരോടും പറയരുത്. മൂന്നാമതൊരു കാര്യം, അവൻ അവൻ്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം ഊതണം. ഒരു ഹദീസിൽ അൽ യംഫുദ് എന്നുണ്ട്, വേറെ ഹദീസിൽ യബ്സഖ് എന്നുണ്ട്. തുപ്പ എന്നും ഊത എന്നും ഹദീസുകളുണ്ട്. അപ്പോൾ ഇടത്ത് ഭാഗത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഉപനീര് തെറിക്കുന്ന രീതിയിലുള്ള ചെറിയ ഒരു ഊത്ത്, അല്ലെങ്കിൽ ചെറുതായ രീതിയിൽ ഇങ്ങനെ ഒരു തുപ്പ്, ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഇടത് ഭാഗത്തേക്ക്. പിന്നെ ഒരു മര്യാദ കൂടി പറയുന്നുണ്ട്, അവൻ അതുവരെ കിടന്നിരുന്ന ആ ഭാഗത്തു നിന്നും ഒന്ന് ഭാഗം മാറിക്കിടക്കും. എന്ന് പറഞ്ഞാൽ വലത് ഭാഗത്തേക്ക് ചെറിഞ്ഞു കിടന്നിരുന്നാലാണെങ്കിൽ ഒന്ന് ഇടത് ഭാഗത്തേക്ക് ചെറിഞ്ഞു കിടക്കും. ഇങ്ങനെ അവൻ അവൻ്റെ ഭാഗം ഒന്ന് മാറിക്കിടക്കുക. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ. സുഹാസ്ലമാ തങ്ങൾ പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഈ സ്വപ്നം പറച്ചിലുകളിലും നല്ല സ്വപ്നത്തിൽ, ദുസ്വപ്നത്തിൽ, ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല സ്വപ്നം നല്ലതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്, നല്ലതാണ്, നല്ലവരോടൊപ്പം പറയണം. ദുസ്വപ്നം അത് പിശാചിൻ്റെ അടുക്കൽ നിന്നാണ്, ശ്രദ്ധിക്കണം. അതിൻ്റെ ബാധ, അതിൻ്റെ പ്രശ്നം കേൾക്കാതിരിക്കാൻ ഈ പറഞ്ഞ മാതിരിയുള്ള മര്യാദകളൊക്കെ നിർവഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സ്വപ്നം കൊണ്ട് അനുഗ്രഹിക്കുകയും ദുസ്വപ്നത്തെ തൊട്ടും ദുസ്വപ്നത്തിൻ്റെ ബാധകളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തിരിക്കുകയും ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.